പക്ഷേ എകെ സാജൻ ഇപ്പോ ഏത് ചാനലിലൂടെയാണ് കോൺഗ്രസ്സുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത്? അത് ഞാനിപ്പോ വ്യക്തമാക്കുന്നില്ല. നമ്മൾ ഇത്തരമുള്ള സമരങ്ങൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ ഇത്തരമുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ, നിയമ പോരാട്ടം നടത്തുമ്പോഴും നമുക്കൊരു എല്ലാം നമ്മുടെ വാതിൽ അടച്ചിട്ടല്ലോ നമ്മൾ ചെയ്യുന്നത്. എല്ലാ വാതിലുകളും രണ്ടു കൂട്ടും തുറന്നിട്ടിട്ടുണ്ട്. DCC തുറന്നിട്ടിട്ടുണ്ട്, നമ്മൾ ജോജു എല്ലാം നമ്മൾ സിനിമാ ഭാഗം തുറന്നിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഡയലോഗുകൾ തന്നെയാണ്, നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംസാരത്തിന് ധാരണയാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു സൂചനയും ഞാൻ ഇന്നത്തെ സമരമുഖത്ത് കണ്ടിട്ടില്ല. അവർ വളരെ വൈകാരികമായിട്ടാണ് ഇപ്പോൾ ജോജുവിനെ നേരിടും എന്ന് പറയുന്നത്, നിയമപരവും രാഷ്ട്രീയപരവും ഒക്കെ തന്നെ നേരിടും എന്ന് പറയുന്നു. പക്ഷേ എ കെ സാജൻ, അതിനകത്ത് താങ്കളുടെ കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ സമരം കാണാത്തത് കൊണ്ടുള്ള കോൺഫിഡൻസ് ആണ്. അല്ല, ഞാൻ പറയുന്നത് നമ്മൾ പ്രവർത്തകർ വളരെ ആവേശത്തിലായിരിക്കാം, അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അത് നമുക്ക് അങ്ങനെ അങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ കുറേ കൂടിയും ഒരു ഒരു മറ്റു ലെവലിലേക്കുള്ള നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അവരത് തീർക്കാം, നമ്മൾ തീർക്കാമെന്ന് തന്നെയാണ് നമ്മുടെ ധാരണ. ഇത് ഇങ്ങനെ നീറി നീറി കിടക്കാൻ പറ്റില്ലല്ലോ. നമുക്കൊരു സമാധാനവും ശാന്തിയും വേണമല്ലോ. നിങ്ങൾ ഒന്ന് ആദ്യം മുറുകി നോക്കി, അപ്പോ അപ്പുറത്ത് കോൺഗ്രസ്സുകാർ അയഞ്ഞു, ഇപ്പൊ നിങ്ങളൊന്ന് അയയാണ്, പക്ഷെ കോൺഗ്രസ്സുകാർ അവിടെ മുറുകയാണ്. ആ അല്ല, അത് എനിക്ക് തോന്നുന്നു ആ മുറുക്കുകൾ നമുക്കത് അഴിക്കാൻ പറ്റുന്ന ഒരു കെട്ടിലേക്ക് കെട്ടാണെന്ന് തോന്നുന്നു. അതങ്ങനെ അങ്ങനെ ആ പന്ത് എപ്പോഴും ഒരു ഒരു കോട്ടത്തിന് അടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ അത് തീർച്ചയായിട്ടും അത് നമുക്ക് അങ്ങനെ കോൺഗ്രസ്സുകാരുമായിട്ടൊക്കെ എല്ലാവരുമായിട്ട് നല്ല ബന്ധമുള്ളതല്ലേ ഇവിടെ, എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. ഇത് സംഭവിച്ചു, രണ്ട് കൂട്ടർക്കും അതിൽ ഭേദമുണ്ട്, സംഭവിച്ചു. ഈ പറഞ്ഞ പോലെ രണ്ട് ശരികളായതുകൊണ്ടാണ് ഈ തീ മാറിയത്. ഈ തെരുവിൽ അങ്ങനെ രണ്ട് ശരികൾ ഏറ്റുമുട്ടിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഈ ബി ഉണ്ണികൃഷ്ണനൊക്കെ എതിരെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ നല്ല ശക്തമായ വാക്കുകളിലൂടെയെങ്കിലും കോൺഗ്രസ് വിമർശിക്കുന്നുണ്ട്. സിനിമയിലെ CPMന്റെ കുഴലൂത്തുകാരനായി ബി ഉണ്ണികൃഷ്ണൻ മാറി എന്ന്, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളോട് പ്രകോപനപരമായി സംസാരിച്ച് നമുക്ക് അറിയാലോ. അല്ല, ഒരു കാര്യം ചെയ്യട്ടെ, ഷി എ കെ സാജൻ, നമ്മളിപ്പോൾ ഒരു വിഷയത്തിൽ ഇടപെടുന്നു, അപ്പോൾ നമ്മളോട് അല്പം സഹായം ചെയ്യുന്ന ആളുകൾ നമ്മളോട് വളരെ പ്രകോപനപരമായി, നമ്മളെ ഒരു കോംപ്രമൈസിലേക്ക് എത്തിക്കാത്ത വിധത്തിൽ നമ്മുടെ ചെവി കടിക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ. ആ നിലയിലെ ഈ ബി ഉണ്ണികൃഷ്ണനെ പോലുള്ള CPM ഫ്രാക്ഷനിൽ ഉണ്ടെന്ന് കോൺഗ്രസ് പറയുന്നവർ പ്രവർത്തിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികയാണ്. ഈ പ്രശ്നം കാരണം അദ്ദേഹത്തിന് ആ ഇടതുപക്ഷ സഹയാത്രിക പൈമൂരി വയ്ക്കാനൊന്നും പറ്റില്ല, അതൊന്നും പറ്റില്ല. അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. നമ്മുടെ സംഘടന ഞങ്ങളുടെ സംഘടന ഞങ്ങൾക്ക് ഏതാക്കും അറിയാം, ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ ഞങ്ങളെ പലരും ഒക്കെ തന്നെ ഇടതുപക്ഷ സഹയാത്രികര എന്ന് വെച്ചിട്ട് ഈ വിഷയത്തിൽ കോൺഗ്രസിനെ ആക്രമിക്കുക എന്നുള്ളത് ഒരു ഒരു അജണ്ടയായിട്ടും നമ്മൾ ആരും എടുത്തിട്ടില്ല. അങ്ങനെ അങ്ങനെ ആരും അങ്ങനെ അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ അങ്ങനെ ഇതിനെ കൊണ്ടുവന്ന് കെട്ടരുത്. ഉണ്ണികൃഷ്ണൻ ഒരു കോൺഗ്രസ് വിരുദ്ധനാണ് അല്ലെങ്കിൽ ഈ കാര്യം വെച്ചുകൊണ്ട് ജോജുവിനെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ യുദ്ധം നയിക്കുന്നു അങ്ങനൊന്നും അല്ല. അവർക്ക് അങ്ങനൊന്നും എത്തിയിട്ടില്ല, അങ്ങനൊന്നും അല്ല അതിനെ കാണണ്ടെന്ന് ഞാൻ വിനീതമായി. ഈ ബി ഉണ്ണികൃഷ്ണന്റെ ഒക്കെ നിസ്സീമമായ സഹകരണം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് അമ്മയുടെ ഒക്കെ സഹകരണം കിട്ടാത്തത്? ബി ഉണ്ണികൃഷ്ണൻ ഒന്ന് ഫോൺ എടുത്ത് കറക്കിയാൽ മോഹൻലാൽ ഇടപെടാതിരിക്കുമോ വിഷയത്തിൽ? അപ്പൊ അമ്മയുടെ സഹകരണം കിട്ടുന്നില്ല, അങ്ങനെയുള്ള സംഘടനാപരമായിട്ടുള്ള പിന്തുണ യഥാർത്ഥത്തിൽ ജോജു ജോർജിന് ഇല്ല. പക്ഷേ നിങ്ങളെ കോൺഗ്രസുമായി കൂട്ടിമുട്ടിക്കാൻ ബി ഉണ്ണികൃഷ്ണനെ പോലുള്ളവർ, ഞാൻ ഈ ബി ഉണ്ണികൃഷ്ണന്റെ പേര് ആവർത്തിച്ച് പറയുന്നത് ബി ഉണ്ണികൃഷ്ണന്റെ പേരിലാണ് ഇന്ന് കോൺഗ്രസ്കാര് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് എന്നുകൊണ്ടാണ് കേട്ടോ. എനിക്കറിയില്ല ബി ഉണ്ണികൃഷ്ണൻ അതിൽ പങ്കാളിയാണോ എന്ന്. ഞാൻ പറയുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഫോൺ വിളി കൊണ്ട് തീരാവുന്ന കാര്യമുള്ളൂ. എങ്കിൽ പോലും എല്ലാവരും വളരെ ഇനി വീണ്ടും ഒരു ഇത്തരമുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെ ജാഗ്രതയിലാണ് എല്ലാവരും. പ്രത്യേകിച്ച് നമ്മുടെ നടന്മാരൊക്കെ തന്നെ, നമ്മുടെ മുൻനിറയിൽ നിൽക്കുന്ന നടന്മാരൊക്കെ തന്നെ അത്തരം ഒരു സമാധാന ജീവിതം നയിക്കുന്നവർ ഇത് തെരുവിലേക്കല്ല ഇത് വലിച്ചെറിച്ച് കൊണ്ടുപോകാൻ അവരും താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ജാഗ്രതയോട് കൂടി നമുക്ക് മുമ്പ് നമുക്ക് ഈ കാര്യത്തിൽ ഇടപെടാമെന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. വളരെ ജാഗ്രത, ഒരു ഭാഗത്ത് പോലും പാലിച്ചുണ്ടാവരുത്, ഒരു ഭാഗത്ത് പോലും ആർക്കെങ്കിലും കൂടെ നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടാവരുത്. അപ്പോൾ നിഷ്പക്ഷത വേണമെന്നുള്ളത്, പ്രത്യേകിച്ച് സിനിമാ സംഘടനക്ക് നിഷ്പക്ഷത വേണമെന്നുള്ളതുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് അത് പ്രകടമായിട്ട് പുറത്ത് പറയുന്നില്ല എന്നുള്ളൂ, എങ്കിലും അത് തന്നെയാണ് അവരെല്ലാവരും അനുവർത്തിക്കുന്ന നയം എന്ന് തോന്നുന്നു. ജോജുവിന്റെ അഭിപ്രായം തന്നെയാണോ ഷി എ കെ സാജൻ താങ്കൾ പറയുന്നത്? ഞാൻ പറഞ്ഞു ജോജു ഇപ്പൊ എന്താ ജോജു പറഞ്ഞത്? ജോജു ആരെയും ജയിലിൽ കയറ്റണമെന്നോ ജോജു ആരോട് നേരെ നിയമകുത്വം നടത്തുമെന്നോ അല്ല ജോജു പറഞ്ഞത്. ജോജുവിന്റെ ക്യാരക്ടറിന് ഇങ്ങനെ വേട്ടയാടരുത്. ആ സംഭവം കഴിഞ്ഞു, അന്ന് ജോജു വിട്ടു, ജോജു എല്ലാവരോട് പറഞ്ഞതാണ്. പക്ഷെ പിന്നെയും 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 അത്തരത്തിലുള്ള ഒരു മദ്യപാനി 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 എന്ന് പറഞ്ഞ് വരുമ്പോൾ അയാൾ വ്യക്തിപരം അതങ്ങനെ സ്വാതന്ത്ര്യം അയാൾക്കുണ്ടല്ലോ. ഞാൻ പറയുന്നത് നമ്മളെല്ലാം പറയുമ്പോഴും ജോജു എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്, എന്നെ ഇങ്ങനെ കളങ്കപ്പെടുത്തിട്ട് അപമാനിക്കും, അത് നിർത്തി അയാൾക്കത് അയാളതേ പറയുന്നുള്ളൂ. അത് അത് നിർത്തിയാൽ മതിയോ? നമുക്ക് വേണമെങ്കിൽ ഈ ടേബിളിൽ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അത് നിർത്തിയാൽ മതിയോ? അതായത് ഇനി അപമാനിക്കരുത് എന്ന ഒരു ജോജു 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 എന്നോട് പറഞ്ഞ വാക്കതാണ്. ജോജു എന്നോട് പറഞ്ഞതാണ് എന്നെ ഇങ്ങനെ ഒരു അദ്ദേഹം ഒരു വ്യക്തി നടനൊക്കെ കഴിഞ്ഞിട്ട് ഒരു വ്യക്തിയാണ്, സാധാരണ മനുഷ്യ.
ഇങ്ങനൊരു പ്രസ്ഥാനം അദ്ദേഹം മദ്യപാനി എന്ന് മുദ്രകുത്തുമ്പോൾ അദ്ദേഹത്തെ മക്കളും ഭാര്യയും കുടുംബമൊക്കെ ഉണ്ടല്ലോ, അവരടക്കം മുമ്പിൽ അദ്ദേഹം ഇങ്ങനൊരു ആഭാസനാണ്, അദ്ദേഹം അവിടെ സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിച്ചു, മദ്യപാനിയാണ്, നിരന്തരം മദ്യം കഴിക്കുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ ഒന്നും വളച്ചൊടിക്കാതെ പറയൂ ഷി എ കെ സാജൻ, താങ്കൾ വളച്ചൊടിച്ച് പറയുന്ന ആളല്ല, പക്ഷേ ഇതൊരു സങ്കീർണമായ വിഷയമായതുകൊണ്ട് താങ്കൾക്ക് വാക്കുകൾ കൂട്ടിക്കലർത്തേണ്ടി വരുന്നു എന്ന് എനിക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയും. ഈ മദ്യപാനി ആഭാസനൊന്ന് ഇനി വിളിക്കാതിരുന്നാൽ മതിയോ, അതോ നേരത്തെ വിളിച്ചത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ മാപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കണോ, ഏതാ വേണ്ടത്? ഒരു ഖേദപ്രകടനം മാപ്പെന്ന് പോലും നമ്മൾ പറഞ്ഞത് ഒരു ഖേദപ്രകടനം മാത്രം നടത്തിയാൽ ആ വിഷയത്തിൽ, അതാണ് എന്റെ അടുത്ത് ജോജു പറഞ്ഞത്. ഇനിയിപ്പോ ജോജു ജോജുവാണ് പറയേണ്ടത്, എന്റെ അടുത്ത് ജോജു പറഞ്ഞത് ഒരു ഖേദപ്രകടനം. ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ഈ ചോദ്യമാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം. ഒരു ഒത്തുതീർപ്പിലേക്ക് പോകുന്നെന്ന് പറയുമ്പോഴേക്കും ഉടനെ നിങ്ങൾ ചോദിക്കുകയാണ് ഇത്ര സിമ്പിൾ ആണ് പ്രശ്നം. കോൺഗ്രസ് പോലത്തെ സ്വാഭാവികമായ ഒരു ജനകീയ പ്രതികരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ല, ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ളതിൽ ആരും പറയുന്നതാണ്, അത്ര സിംപ്ലിഫൈ ആവുന്നതല്ല. എന്നാൽ ഇത് വഷളാക്കി കൊണ്ടുപോകണമെന്നും സി പി എം ആഗ്രഹിക്കുന്നില്ല. എറണാകുളത്തെ തലമുതിർന്ന സി പി എം നേതാവ് ശ്രീ കെ എൻ ഗോപിനാഥ് ഇപ്പോൾ ഒരു പരിഹാരത്തിലേക്ക് വരും, ഇതൊരു ടേബിളിൽ ഈ ടേബിളിൽ തന്നെ തീർക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും അസ്വസ്ഥനാവുകയാണ്. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാം, അദ്ദേഹം ഒരിക്കലും അസ്വസ്ഥനാവുന്ന ആളാണ്. നേരിട്ടാളാണ്. നമുക്ക് എല്ലാവരോടും ഇരിക്കുന്ന കേസ്